ഹലോ ഗൈസ്, കോഡ് ബാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാങ്കോയിലെ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ്. അതുപോലെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വൺ ടു വൺ റിലേഷൻഷിപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം നേരെ കണ്ടന്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം റിലേഷൻഷിപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ടേബിളിനെ രണ്ട് മോഡൽസിനെ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു സ്ട്രക്ചറാണ് ഈ റിലേഷൻഷിപ്പ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഒരുപാട് തരം റിലേഷൻഷിപ്പ്സ് ഉണ്ട്, വൺ ടു വൺ, മെനി ടു വൺ, ദെൻ മെനി ടു മെനി, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് വൺ ടു വൺ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഒരു യൂസർ മോഡൽ അതുപോലെ ഒരു ഫോൺ മോഡൽ, രണ്ട് മോഡലുകളുണ്ട്. അപ്പം ഈ യൂസറിനെ അതായത് ഈ യൂസർ മോഡലിലെ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു യൂസർ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് മാക്സിമം നല്ല ആൾക്ക് ഒരു നമ്പർ, ഒരു ഒറ്റ ഒരു നമ്പറേ ഒരു ഫോൺ നമ്പറേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അയാൾക്ക് ഇല്ലാതിരിക്കാം, അതൊക്കെ അയാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒറ്റ ഒന്ന്. അതായത് ഈ ഒരു യൂസർക്ക് ഒരു നമ്പറേ ഒരു ഫോൺ നമ്പറേ ഒരു ഫോൺ എന്ന് പറയുന്ന മോഡലിൽ ഒരു നമ്പർ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തിരിച്ചും, അതായത് ഇപ്പോൾ ഒരു ഫോൺ നമ്പർ നമ്മൾ ഫോൺ എന്നുള്ള മോഡലിൽ ഒരു ഫോൺ നമ്പർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോൺ നമ്പർ ഒറ്റ യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അതാണ് വൺ ടു വൺ റിലേഷൻഷിപ്പ് നമ്മൾ എടുക്കുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഒരു യൂസർ എടുത്താൽ ആ യൂസർക്ക് ഒറ്റ ഫോൺ നമ്പർ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു ഫോൺ നമ്പർ നമ്മൾ ഫോൺ എന്നുള്ള ടേബിളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ ഫോൺ നമ്പർ ഒരു യൂസറുമായിട്ട് മാത്രമേ കണക്ട് ചെയ്ത് ഉണ്ടാവുള്ളൂ. അതായത് ആ ഒരു നമ്പർ രണ്ട് പേർക്കും ഉണ്ടാവില്ല, ഒറ്റ ആൾക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ലോജിക്ക്, ഈ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുത്താണ്. റിയൽ വേൾഡ് പ്രോജക്റ്റിലൊക്കെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പുതിയ ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വെർച്വൽ എൻവറോൺമെൻറ് ഉണ്ട്, ആക്ടിവേറ്റഡ് ആണ്. അതുപോലെ കോർ എന്ന് പറയുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അത്രേ ഉള്ളൂ ചെയ്തിട്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂസർ മോഡലും ഫോൺ മോഡലും ഉണ്ടാക്കണം. അപ്പോൾ യൂസർ മോഡൽ ഓൾറെഡി ജാങ്കോയിൽ ബിൽറ്റ് ഇൻ ആണ്, അപ്പം നമ്മളത് വീണ്ടും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഫോൺ മോഡലാണ്, ഫോൺ എന്ന് പറയുന്ന ഫോൺ നമ്പർ ഹോൾഡ് ചെയ്യുന്ന ഒരു മോഡൽ. അപ്പോൾ ഞാൻ കോറിൽ മോഡൽ സ്റ്റോർ പി ഒയിൽ ഒരു ക്ലാസ് ഫോൺ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പം വിച്ച് എക്സ്റ്റെൻസ് ഫ്രം മോഡൽസ് ഡോട്ട് മോഡൽ. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇതിൽ ഓൾറെഡി ഐ ഡി ഉണ്ടാവും, പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഫോൺ നമ്പർ തന്നെ. അപ്പോൾ ഫോൺ നമ്പർ എന്നുള്ളൊരു ഫീൽഡ് ഇട്ടു, മോഡൽസ് ഡോട്ട് ഞാൻ എന്ത് കൊടുത്തു, ഒരു കെയർ ഫീൽഡ് കൊടുത്തു, മാക്സ് ലെങ്ത് ഞാനൊരു 10 കൊടുത്തു. ഓക്കെ, ദെൻ ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം വേണ്ടത്, അതായത് നമ്മൾ നോർമൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫോൺ ഫോൺ നമ്പർ ഉണ്ടാക്കാൻ പോകണം, ഒരു ഫോൺ ഒബ്ജക്റ്റിൽ ഒരു ഫോൺ എന്ന് പറയുന്ന ടേബിളിൽ ഒരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണമെങ്കിൽ നമ്മൾ ആദ്യം ഫോൺ നമ്പർ ചോദിക്കും, ഇപ്പോൾ നമ്മൾ കൊടുത്ത പോലെ ഫോൺ നമ്പർ ചോദിക്കും. പിന്നെ എന്തുകൊണ്ട് ചോദിക്കും, ഈ ഫോൺ നമ്പർ ആരതാന്ന് കൂടി ചോദിക്കും, ഏത് യൂസറിൻ്റെതാണ് ഈ ഫോൺ നമ്പർ. അപ്പോൾ അങ്ങനെയാണ് റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ ഏത് യൂസറിൻ്റെ ആണെന്ന് ചോദിക്കാൻ നമുക്ക് ഇവിടെ ഒരു ഫീൽഡ് വേണം. അപ്പോൾ ആ ഒരു ഫീൽഡിന് ഞാൻ പേര് കൊടുത്ത് യൂസർ ഐ ഡി, അറ്റ് ദി എൻഡ് അവസാന ഐ ഡി ആയിരിക്കും ഇവിടെ, ആ യൂസറിൻ്റെ ഐ ഡി മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അവിടെയാണ് യൂസർ ഐ ഡി എന്നുള്ള പേര് കൊടുത്ത്, പേര് നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ നിങ്ങളിഷ്ടമാണ്. ഓക്കെ, അപ്പം യൂസർ ഐ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഞാൻ പറഞ്ഞു ഇതൊരു വൺ ടു വൺ റിലേഷൻഷിപ്പാണ്. ഈ ഒരു ഫോൺ നമ്പർ ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു യൂസറിന്, ആരാണോ ഒരാൾ, ഒറ്റരാൾ. അപ്പോൾ നമ്മൾ വൺ ടു വൺ ഫീൽഡ് എന്ന് പറയുന്ന ഒരു മോഡലിനൊരു മെത്തഡുണ്ട്, വൺ ടു വൺ ഫീൽഡ് ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വൺ ടു വൺ ഫീൽഡിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇത് ഏത് യൂസ്, അതായത് നമ്മൾ പറഞ്ഞു ഇത് യൂസർ മോഡലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ലേ, അപ്പോൾ നമ്മൾ യൂസർ മോഡലാണ് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് പറഞ്ഞാൽ ഏത് മോഡലുമായിട്ടാണ് ഈ വൺ ടു വൺ ഫീൽഡ് ഉള്ളത്. അപ്പോൾ യൂസർ മോഡൽ, അപ്പോൾ യൂസർ മോഡൽ ഉപയോഗിക്കുന്നതിന് മുന്നേ അത് ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു ഈ ഒരു വരി. ദെൻ പിന്നെന്ത് ചെയ്തു, പിന്നെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ ഓൺ ഡിലീറ്റ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ്. ഓൺ ഡിലീറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ യൂസറിനെ ഒന്ന് കളഞ്ഞു, ഒരു യൂസറിനെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കളഞ്ഞു, അപ്പോൾ ആ ഒബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടൊരു ഫോൺ നമ്പർ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ കൂടി കളയണോ, അതായത് ഒരു യൂസറിനെ കളഞ്ഞ ആളെ ഫോൺ നമ്പർ കൂടി കളയണോ, ഫോണിലെ ഈ ഒബ്ജക്റ്റിനെയും കൂടി കളയണോ എന്നുള്ളതാണ് ഓൺ ഡിലീറ്റിൻ്റെ ചോദ്യം. അപ്പോൾ നേരെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, കളയാം, കളയാതിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം കളയാൻ പോകണം. അപ്പോൾ കളയുന്നതിന് മോഡൽസ് ഡോട്ട് കാസ്കേഡ് എന്നാണ് പറയുക, ഈ ബ്രാക്കറ്റ് ഇല്ലാതെ കാസ്കേഡ്. ഇനി നിങ്ങൾക്ക് കളയണ്ടെങ്കിൽ ഡു നത്തിങ് എന്ന് പറയുന്ന റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കളയാം, യൂസറിനെ കളഞ്ഞ ആളെ ഫോൺ നമ്പറും പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ കാസ്കേഡായി. അപ്പോൾ ഇത്രയും മതി. ഇനി ഞാനിവിടെ ഒരു സ്ട്രിംഗ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ് ഇവിടെ. റിട്ടേൺ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോൺ നമ്പർ റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയുള്ളൂ നമ്മൾ മോഡൽ എന്ന് പറയാനായിട്ട്. ഇത് മാൻഡേറ്ററി അല്ല, ഞാൻ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ,
ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മുടെ റിലേഷനൊക്കെ സെറ്റാണ്, യൂസറും ഫോണും. ഇനി ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യാം, നമ്മൾ വ്യൂസിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള ആ ഒരു ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മൾ അഡ്മിൻ പാനൽ ഉപയോഗിച്ച് നമ്മളൊരു ഫോണിൻ്റെ ഒരു ഒബ്ജക്റ്റും ഒരു ഫോൺ നമ്പറും ഒരു യൂസറൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ആദ്യം ഒരു സൂപ്പർ യൂസർ, അതിന് സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ മൈഗ്രേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം മൈഗ്രേറ്റ് ചെയ്യാം, പൈത്തൺ മാനേജ് ഡോട്ട് പി വൈ മേക്ക് മൈഗ്രേഷൻസ്. ഓക്കെ, മേക്ക് മൈഗ്രേഷൻസ് അടിച്ച് മൈഗ്രേറ്റ് ചെയ്യാൻ പോകും. അപ്പം നോ ചേഞ്ചസ്, അതെന്താ വെച്ചാൽ ഞാൻ ഈ കോർ എന്നുള്ള ആപ്പ് ഉണ്ടാക്കിയിട്ട് അത് സെറ്റിങ്സിൽ ഇൻസ്റ്റോൾഡ് ആപ്സിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ഇൻസ്റ്റോൾഡ് ആപ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കോർ ഓക്കെ കൊടുത്തു. ഇനി ഞാനൊന്നും മേക്ക് മൈഗ്രേഷൻസ് അടിച്ചാൽ ആ ഒരു ഫോൺ മോഡൽ ക്രിയേറ്റ് ആയി. ഇനി എന്ത് ചെയ്യാൻ പോണ, മൈഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാതിപ്പം ഞാൻ എസ്ക്യുലൈറ്റ് ഡിഫോൾട്ട് സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് ഏത് ഡാറ്റാ ബേസൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് സെറ്റായി. ഇനി ഞാൻ ചെയ്യുന്നത് സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പം ക്രിയേറ്റ് സൂപ്പർ യൂസർ, ദെൻ അതിൽ ഞാൻ ജസ്റ്റ് അഡ്മിൻ കൊടുത്തു, അഡ്മിൻ അറ്റ് അഡ്മിൻ ഡോട്ട് മീ, ജസ്റ്റ് ഒരു ബ്ലണ്ടർ ഡാറ്റ കൊടുത്തു, അഡ്മിൻ അഡ്മിൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ സൂപ്പർ യൂസർ ക്രിയേറ്റ് ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ സെർവർ റൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് അഡ്മിൻ പാനൽ പോയിട്ട് പുതിയ ആളുകൾ ഉണ്ടാക്കുക. അപ്പോൾ പൈത്തൺ മാനേജ് ഡോട്ട് പി വൈ നമ്മൾ റൺ സെർവർ. ഓക്കെ, അപ്പോൾ നമ്മളെ സെർവർ റൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ യു ആറിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ലാഷ് അഡ്മിനിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, പുതിയൊരു ഫോണും. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് യൂസർ എന്നുള്ള മോഡലിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് നമ്മളെ ഫോണ്, ആ ഒരു യൂസർ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സൂപ്പർ യൂസറിന് ഒരു ഫോണ് കറസ്പോണ്ടിങ് ഒരു ഫോൺ ഒബ്ജക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് നമ്മളെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു, എന്നിട്ട് നമ്മൾ ആ ഫോൺ എന്നുള്ള ആളെ, ഇപ്പം യൂസേഴ്സിൽ നമ്മളെടുത്താൽ നമുക്ക് കാണാം ഒരു യൂസറുണ്ട് ഐ ഡി വൺ ആയിട്ടുള്ള നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സൂപ്പർ യൂസർ. അപ്പം ഇയാൾക്ക് ഫോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ടാസ്ക്. അപ്പോൾ നമ്മൾ ആ ഫോണ് ഇവിടെ അഡ്മിൻ ഡോട്ട് പി വൈയിൽ ഇട്ടിട്ടില്ല. ഞാൻ അഡ്മിൻ ഡോട്ട് പി വൈയിൽ ആ ഒരു മോഡൽ രജിസ്റ്റർ ചെയ്യുകയാണ്. അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ നമ്മളെ ഫോൺ മോഡൽ. അപ്പോൾ ഞാനത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്, ഫോൺ മോഡൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യും. ഇനി നമ്മൾ ഇവിടെ തിരിച്ച് വന്നിട്ട് നമുക്ക് ആ ഫോൺ ഇവിടെ കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത യൂസർക്ക് ഒരു ഫോൺ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ആഡ് ഫോൺ അടിച്ചിട്ട് ഞാനൊരു ഫോൺ നമ്പർ ഇവിടെ കൊടുത്തു, എന്നിട്ട് അത് ഏത് യൂസറിൻ്റെ ആണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അഡ്മിൻ്റെ ഫോൺ നമ്പറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ കൊടുത്ത് സേവ് ചെയ്താൽ ഇപ്പം അയാൾക്ക് ഇപ്പോൾ ഒരു യൂസർ അഡ്മിൻ നമ്മൾ സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ഇപ്പോൾ ഒരു ഫോൺ നമ്പർ ഉണ്ട്. ഇനി നമ്മൾ അഡ്മിൻ പാനൽ തന്നെ നമ്മൾ വ്യൂസിൽ ചെയ്യും, പക്ഷേ നമ്മൾ അഡ്മിൻ പാനൽ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പോകണം. ഒരു നമ്പർ വെച്ചിട്ട് ഞാൻ ഈ സെയിം യൂസർക്ക്, നമ്മൾ ഉണ്ടാക്കിയ സൂപ്പർ യൂസർക്ക് ഒരു നമ്പറും കൂടി അസൈൻ ചെയ്യാൻ നോക്കണം. പക്ഷെ അപ്പോൾ നമുക്കിവിടെ എറർ വരും, എന്ത് ഈ ഒരു ആൾക്ക് ഓൾറെഡി നമ്പർ ഉണ്ട്, അപ്പം ഇനി ചെയ്യാൻ പറ്റില്ല, കാരണം വൺ ടു വൺ ഫീൽഡാണ്, ആൾക്ക് ഒറ്റന്നേ പറ്റൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലോജിക്ക്. ഇത് ഇവിടെ അഡ്മിൻ പാനലൊക്കെ ഓൾറെഡി സെറ്റാണ്, ഇത് നമ്മൾ വ്യൂസിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഞാൻ ജസ്റ്റ് യു ആർ എൽ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പം നമ്മളെ റൂട്ട് ആപ്പിലെ യു ആർ എൽസിൽ ഞാൻ ആദ്യം നമ്മളെ ഹോം പേജ് വന്നാൽ നമ്മൾ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണ്, നമ്മളെ കോർ എന്ന് പറയുന്ന ആപ്പിലെ യു ആർ എൽസ് എന്നുള്ള ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇൻക്ലൂഡ് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു, നിങ്ങൾക്ക് കാണാം ജാങ്കോ ഡോട്ട് യു ആർ എൽസ് ഇൻക്ലൂഡ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇൻക്ലൂഡ് കാണാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് യു ആർ എൽസ് എന്നുള്ളൊരു ഫയൽ ഞാൻ കോറിൽ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ ന്യൂ ഫയൽ യു ആർ എൽസ് ഡോട്ട് പി വൈ. അപ്പോൾ അതുണ്ടായി. ഇനി ഞാൻ ഈ ഒരു ഫയൽ മൊത്തത്തിലൊന്ന് പേസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് അവിടെ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. അഡ്മിൻ വേണ്ട, അതുപോലെ ഇൻക്ലൂഡ് വേണ്ട, ദെൻ നമ്മൾ ഫസ്റ്റ് അഡ്മിൻ്റെ യു ആർ എൽ വേണ്ട, ദെൻ ഇവിടെ നമ്മൾ ഹോം പേജ് വന്നാൽ നമ്മൾ അഗെയിൻ നമ്മൾ ഒരു വ്യൂസ് ഉണ്ടാ ഒരു വ്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ വ്യൂസ് ഡോട്ട് ഞാനൊരു ഫംഗ്ഷൻ ഇപ്പോൾ മൈ വ്യൂ എന്നുള്ള ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ അതിന് മുമ്പ് വ്യൂസ് ഇമ്പോർട്ട് ചെയ്യുക, ഫ്രം ഡോട്ട് ഇമ്പോർട്ട് വ്യൂസ്. അപ്പോൾ വ്യൂസ് ഇമ്പോർട്ട് ചെയ്തു. ഇനി മൈ വ്യൂ എന്നുള്ളൊരു ഫംഗ്ഷൻ ഞാൻ വ്യൂസിൽ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പം വ്യൂസ് ഡോട്ട് പി വൈയിൽ നമ്മൾ നേരെ വന്നിട്ട് മൈ വ്യൂ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി അത് റിക്വസ്റ്റ് ആർഗ്യുമെൻ്റ് ടേക്ക് ചെയ്ത്, ദെൻ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം നമ്മുടെ കയ്യിലൊരു യൂസർ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ സൂപ്പർ യൂസർ ഉണ്ടാക്കിയില്ലേ, ഈ സൂപ്പർ യൂസറിൻ്റെ ഫോൺ നമ്പർ എനിക്ക് കിട്ടണം. ഓക്കെ, അപ്പം നമുക്ക് ഒരു നോർമലായിട്ട് ചെയ്യുന്ന ഒരു മെത്തഡ് ആദ്യം കാണിച്ചുതരാം, പിന്നെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഇത് എങ്ങനെ കറക്റ്റ് നേരെ ചെയ്യാം, അതായത് അതാണ് അതിൻ്റെ അതാണ് റിലേഷൻഷിപ്പിൻ്റെ പവർ.
ഓക്കെ. അപ്പം നോർമലായിട്ട് നമ്മളിപ്പം നമ്മുടെ കയ്യിലിപ്പോൾ ആ യൂസർ ഉണ്ട് എന്ന് വെച്ചോളൂ, റിയൽ ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് യൂസറോ, അതായത് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന യൂസറോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുന്ന യൂസറോ, അത് റിയൽ വേൾഡിലാകുമ്പോൾ നമ്മൾ ആ ഒരു യൂസർ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോണെ, നമ്മൾ ആ യൂസറിനെ ആ ഐ ഡി വണ്ണായിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസറിൻ്റെ ഫോൺ നമ്പറാണ് എക്സ്പ്ലിസിറ്റ് ആയി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഞാനിപ്പോൾ യൂസറിൻ്റെ ഫോൺ ഫെച്ച് ചെയ്യാണ് നമ്മളെ സൂപ്പർ യൂസറിൻ്റെ. അപ്പോൾ യൂസർ ഫോൺ എന്നുള്ള വേരിയബിളിലേക്ക് നമ്മളെ യൂസർ മോഡൽ ഉണ്ടല്ലോ, യൂസർ മോഡൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളിത് ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു, ഇവിടെ മുകളിൽ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയണം, നമ്മൾ ഐ ഡി വൺ ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആൾ ഐ ഡി വൺ ആയിരിക്കും സൂപ്പർ യൂസറിൻ്റെ. അപ്പോൾ അങ്ങനെ ആ യൂസറിൻ്റെ ഫോൺ നമ്പറാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ കേസാണെങ്കിൽ നമുക്ക് ആ യൂസർ ഓൾറെഡി ഉണ്ടാവും, നമുക്ക് എവിടുന്നേലും കിട്ടുന്നുണ്ടാവും. നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു യൂസർ ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ റിലേഷൻഷിപ്പിൻ്റെ കോൺസെപ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഫോൺ കിട്ടാൻ, ഇപ്പം ഇത് യൂസർ എന്നുള്ള പേരാണ്, ഇത് യൂസർ ഒബ്ജക്റ്റ് ആണ്, ഞാനുള്ള ഫോൺ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഫോൺ ഇങ്ങോട്ടും നമ്മളെ ഫോൺ എന്നുള്ള മോഡൽ ഉണ്ടല്ലോ, ഞാനത് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഫോൺ എന്നുള്ള മോഡലിൽ യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ്, അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ യൂസർ ഐ ഡി എന്നുള്ള ഫീൽഡ് ഉണ്ടല്ലോ, അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ യൂസർ ഐ ഡി ഈക്വൾ ടു നമ്മൾ എന്ത് ചെയ്യും, യൂസർ ഡോട്ട് ഐ ഡി, നമ്മളെ ഈ യൂസർ ഡോട്ട് ഐ ഡി. അപ്പോൾ ഈ യൂസർ യൂസർ ആയിട്ടുള്ള ഐ ഡി ആയിട്ടുള്ള ആൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഉള്ള ആളെ ഫോൺ നമ്പർ നമ്മൾ വെച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കോൺസെപ്റ്റ് ഒന്നുമില്ല, ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, യൂസർ ഫോൺ ഈക്വൾ ടു നമുക്ക് ആ ഫോൺ നമ്പർ കിട്ടാൻ, യൂസർ ഫോൺ ഈക്വൾ ടു നമ്മളെ യൂസർ ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, ഇനി ജസ്റ്റ് എന്തിട്ടാൽ മതി, ഒരു ഡോട്ട് ഇടാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫോൺ ഇങ്ങനെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫോൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് നമുക്ക് കിട്ടുക, ആ യൂസറിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫോണിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടി. അപ്പം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഈ ഫോൺ എന്നുള്ളത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഇവിടെ ഈ മോഡൽസിൽ നമ്മളെ ഈ ഇതിൻ്റെ സിംഗുലറാണ്, ഏതിൻ്റെ, ഈ ഫോൺ എന്നുള്ള മോഡലിൻ്റെ പേരിൻ്റെ സിംഗുലറാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകണം, നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുകയാണ് യൂസർ ഫോൺ എന്താണെന്നറിയാൻ. അപ്പം നമ്മളത് സേവ് ചെയ്തിട്ട് നമ്മൾ യു ആറിൽ നമ്മൾ ഹോം പേജ് ഒന്ന് റൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എറർ വരും. പക്ഷേ ഇവിടെ പ്രിൻ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് കാണാം ആ നമ്പർ, നമ്മൾ ആ നമ്പർ കാണുന്നുണ്ട്. ഇത് നമ്പർ കാണുന്ന കാര്യം വെച്ചാൽ നമ്മൾ മോഡൽസിൽ സ്ട്രിംഗ് റെപ്രസെൻറ്റേഷൻ കൊടുത്തത് ഫോൺ നമ്പറാണ്, അതുകൊണ്ടാണ് അത് കാണുന്നത്. ഓക്കെ, ആ ഇതാണ് ആക്ച്വലി, ഇതെന്താണ് ഫോൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്, ഈ ഫോണിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ടൈപ്പ് പ്രിൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവും. ഞാനിപ്പോൾ ടൈപ്പ് ഓഫ് എന്ന് പ്രിൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതൊരു ഫോണിൻ്റെ ഒബ്ജക്റ്റ് ആണെന്ന് കാണാം. ഞാനത് സേവ് ചെയ്തിട്ട് നമ്മളിവിടെ റിഫ്രഷ് ചെയ്ത് ഒന്നുകൂടി, എന്നിട്ട് നമ്മളിവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോൺ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഫോണിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണത്. അപ്പോൾ ഫോണിൻ്റെ ഒബ്ജക്റ്റ് ആണ്, നമുക്ക് ഇപ്പം ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്, ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്, അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഫീൽഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ആക്സസ് ചെയ്യാം. നമുക്ക് നേരിട്ട് ഇപ്പം ഇവിടെ ഡോട്ട് ഇടാം, ഫോൺ നമ്പർ ഉള്ള ഐ ഡി എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു യൂസർ ഒബ്ജക്റ്റ് ഉണ്ടായി ഫോണിനെ ഫെച്ച് ചെയ്യുന്ന രൂപം അങ്ങനെയാണ്. ഇനി നമുക്ക് വേറൊരു ഇത് വരുന്നത്, നമുക്ക് ഫോൺ നമ്പർ ഉണ്ട്, ആളെ ഫോണിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ ഈ ഫോൺ നമ്പർ ആരതാണ്, ഏത് യൂസറിൻ്റെ ആണെന്ന് കണ്ടെത്തുന്ന ആ ഒരു രീതിയുണ്ട്, തിരിച്ചുള്ള റിലേഷൻഷിപ്പ്. ഒരു ഫോൺ ഒബ്ജക്റ്റ് ഉണ്ട്, ഇത് ആരുടെ ഫോണാണ്, ഏത് യൂസറിൻ്റെ ആണെന്ന് അറിയാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ യൂസർ ഏത് യൂസറാണ്, ജസ്റ്റ് ഒരു വേരിയബിൾ യൂസർ ഈക്വൽ ടു നമുക്ക്, ഞാൻ പറഞ്ഞു നമുക്ക് ഫോൺ നമ്പർ ഉണ്ട്, അപ്പോൾ ഫോൺ ഡോട്ട് ഒബ്ജക്ട്സ്, നമുക്ക് ഒരു ഫോൺ നമ്പർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഈ സൂപ്പർ യൂസർക്ക്. അപ്പോൾ നമ്മളെ കയ്യിൽ ആ ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഐ ഡി വൺ ആയിട്ടുള്ള നമ്മളൊന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ റിയൽ വേൾഡ് പ്രോജക്റ്റിൽ നിങ്ങൾക്ക് അത് എവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് യു ആർ എൽ പാത്ത് വഴിയൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൺ ഒബ്ജക്റ്റ് ഉണ്ട്, യൂസർ ആരാന്ന് കാണണമെങ്കിൽ ജസ്റ്റ് ഫോൺ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഐ ഡി വൺ ആയിട്ടുള്ള ആളെ യൂസറിനെ കാണാൻ ഡോട്ട് ഇടുക. ദെൻ സെയിം സ്റ്റെഫ് നമ്മളെ യൂസർ ഐ ഡി, യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഫീൽഡാണ് കേട്ടോ, ഈ ഒരു ഫീൽഡ്, ഈ യൂസർ ഐ ഡി എന്നുള്ള ഫീൽഡ്, ഈ ഒരു ഫീൽഡ് നമുക്ക് എന്താണ് തരിക, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റാണ് തരിക, അതായത് യൂസർ എന്നുള്ള ഏത് യൂസറാണ് ആ ഒബ്ജക്റ്റ്, യൂസറിൻ്റെ ഒബ്ജക്റ്റ്. ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ചെയ്താലും നിങ്ങൾക്ക് കാണാം, ഞാൻ യൂസർ എന്ന് പ്രിൻ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിവിടെ റിഫ്രഷ് ചെയ്തു, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം അഡ്മിൻ എന്ന് കിട്ടി. ഈ അഡ്മിൻ എന്നുള്ളത് ഈ സൂപ്പർ യൂസറിൻ്റെ യൂസർ നെയിമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ എസ് ടി ആർ ഫോണിൻ്റെ എസ് ടി ആർ ഫംഗ്ഷൻ എന്തായിരുന്നു, ഫോൺ നമ്പർ ചെയ്തു, അതുകൊണ്ട് നമുക്ക് അവിടെ ഫോൺ നമ്പർ കിട്ടി നേരത്തെ പ്രിൻറ്റ് ചെയ്തപ്പോൾ. ഇത് അഡ്മിൻ കിട്ടാൻ കാരണം യൂസർ മോഡലിൻ്റെ ബിൽറ്റ് ഇൻ യൂസർ മോഡലിൻ്റെ സ്ട്രിംഗ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ നെയിം റിട്ടേൺ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് കിട്ടുന്നത്. ആക്ച്വലി ഇതെന്താണ്, ഇത് ഇതിൻ്റെ ടൈപ്പ് ഞാൻ പ്രിൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് കാണാം ഇതൊരു യൂസർ മോഡലിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. ഇപ്പം ഞാൻ ഒന്നുകൂടി ഇത് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം
ഇതെന്താണ്, ഒരു യൂസർ മോഡലിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ്, ഇവിടെ കാണുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ആക്സസ് ചെയ്യാം, ഇതിൽ നിങ്ങൾക്ക് ഡോട്ട് ഇടാം, എന്നിട്ട് നിങ്ങൾക്ക് യൂസർ നെയിം വേണോ യൂസർ നെയിം ആക്സസ് ചെയ്യാം, ഇമെയിൽ വേണോ ഇമെയിൽ ആക്സസ് ചെയ്യാം, ഫസ്റ്റ് നെയിം വേണോ ഫസ്റ്റ് നെയിം ആക്സസ് ചെയ്യാം, എന്തും ആക്സസ് ചെയ്യാം ആ ഒരു ഒബ്ജക്റ്റിലെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യാറ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം. ഇനി നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഫോൺ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞു ഇത് ഇതിൻ്റെ ലോവർ കേസാണ്. അപ്പം നിങ്ങൾക്ക് സപ്പോസ് അത് മാറ്റണം, എനിക്ക് ഇപ്പം ഇങ്ങനെ കിട്ടണം, അതായത് ഈ യൂസറിൻ്റെ ഡോട്ട് നമ്പർ എന്നോ എന്നുള്ള ഈ രീതിയിൽ കിട്ടണം. ഇങ്ങനെ കിട്ടിയാൽ എനിക്ക് എന്ത് ചെയ്യണം, ആ യൂസറിൻ്റെ നമ്പർ കിട്ടണം എന്ന് കൂട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ ആ ഡിഫോൾട്ട് മാറ്റാനായിട്ട് നമ്മൾ നമ്മൾ 1-to-1 സ്പെസിഫൈ ചെയ്യുന്ന കൊടുത്ത് തേർഡ് ആർഗ്യുമെൻ്റ് അല്ല, ഒരു നെയിംഡ് ആർഗ്യുമെൻ്റ് ഉണ്ട് കീവേഡ്, ഇവിടെ റിലേറ്റഡ് നെയിം ഈക്വൾ ടു എന്ന് കൊടുത്തിട്ട് നമുക്കിവിടെ എന്തും കൊടുക്കാം. ഇവിടെ എന്നോ എന്ന് കൊടുത്താൽ ഇനി ഞാൻ എനിക്ക് ആ നമ്പർ കിട്ടണമെങ്കിൽ ഞാനിവിടെ എന്നോ എന്നാണ് കൊടുക്കേണ്ടത്. എന്നോ എന്ന് കൊടുത്താൽ ആ നമ്പർ കിട്ടും. ഓക്കെ, ഞാനിത് സേവ് ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം, നമ്മളിവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം, നമ്മളവിടെ ടൈപ്പാണ് പ്രിൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ അതും വർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡിഫോൾട്ട് ഫങ്ഷണാലിറ്റി നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇതാണ് ഈ 1-to-1 റിലേഷൻഷിപ്പ് നമ്മൾ ജാങ്കോൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെപ്റ്റിൽ എന്തെങ്കിലും മാറ്റോ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.